ഹായ്, എൻ്റെ പേര് സ്കൂബി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിൽ രണ്ട് ചോദ്യങ്ങളുണ്ട്. ആ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് കുറച്ച് പേരിൽ നിന്ന് അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ട് കാണാം. പേരെങ്ങനെയാണ്? ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്. ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അറിയാമോ? അറിയാം, എനിക്കറിയില്ല. ഞാൻ ജനിച്ചു വളർന്ന സമയം തൊട്ടേ സ്ത്രീധനം സ്ത്രീധനം കേട്ടിട്ടുണ്ട്. പക്ഷെ അതെന്തിനാണ് കൊടുക്കുന്നത് അതെനിക്കറിയില്ല. എന്തിനാണ് കൊടുക്കുന്നത് അറിയാമോ? അറിയില്ല. നിവേദിത. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്. സ്ത്രീകൾക്ക് എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നതെന്ന് അറിയുന്നത് അറിയില്ല. സ്ത്രീധനം ഒരു ധനമല്ലേ, പിന്നെ എക്സ്ട്രാ കൊടുക്കുന്ന എന്റെ അഭിപ്രായം. സ്ത്രീധനം കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല, എന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ആൾക്ക് ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ കെട്ടാൻ വരുമ്പോ എന്നെ മാത്രം പോരെ, എന്തിനാ പണവും എല്ലാം. അങ്ങനെ പണം വേണമെങ്കിൽ അയാൾക്ക് സമ്പാദിച്ചൂടെ, നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പേരെങ്ങനെയാണ്? ചിത്ര. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത്, ഇല്ല ചോദ്യം കേട്ടോ, കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സ്ത്രീധനം കൊടുക്കുമല്ലോ, അതെന്തിനാണ്? അതിനെ പറ്റി അറിയാം. സ്ത്രീധനം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഉള്ള ജോലിയുള്ള ഹസ്ബൻഡ് അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ എത്രമാത്രം സ്ത്രീധനം കൊടുത്താൽ അത്രയും കിട്ടും എന്നുള്ളൊരു ഇതാണ്. സ്ത്രീധനം കൊടുക്കുന്നതിന്റെ വലുപ്പം അനുസരിച്ച് ജോലിയുള്ള സർക്കാർ ജോലി അല്ല, അവരെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടാന്ന് വിചാരിച്ച് മാതാപിതാക്കള് പെൺകുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി. ഓക്കേ, അങ്ങനെ അത് വേണം. ഒരു ഇപ്പം മാതാപിതാക്കൾക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മക്കളല്ലേ ഇപ്പം കാണുന്നത്. ഒരുപാട് പഴയ കുടുംബത്തിലെ പോലെ അഞ്ചും ആറും പത്തും പന്ത്രണ്ടും പോലെ ഇല്ലല്ലോ. അപ്പൊ അവർക്ക് ഒന്നോ രണ്ടോ പേർക്ക് അത് അവരോടുള്ള സ്വത്തുക്കള് തലമുറയ്ക്ക് കൈമാറി കൊടുക്കുന്നത്, അത് അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കൊടുത്തു വിടുന്നു. അത്ര ഇത് വേണം. പേരെങ്ങനെയാണ്? പേര് നജ്മ ബീവി. നജ്മ ബീവി, ഈ സ്ത്രീ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സ്ത്രീധനം കൊടുക്കുന്നത് എന്തിനാണ് അതറിയാം? സ്ത്രീധന നിരോധനം നല്ലത്. സ്ത്രീധനം ഒരു ധനമല്ലേ? സ്ത്രീധനം ഒരു ധനമാണ്. പിന്നെ അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. ചോദിക്കുന്നോണ്ട് കൊടുക്കുന്നതാണല്ലേ. ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. പേടിച്ച് കൊടുക്കുന്ന അടുത്തോട്ട് വന്ന് അങ്ങോട്ട് വാ. നമുക്ക് നമ്മളെ മക്കള് ഇനി അവിടെ പോയി എല്ലാവരെയും എന്താ തടിക്ക് താടിക്ക് കൊള്ളണ്ടെന്നല്ലെന്നും പറഞ്ഞാണ് നമ്മൾ കൊടുത്തു വിടണത്. കൊടുത്തു വിടുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാനൊരു കാര്യം വെച്ചു, ഈ പേരെങ്ങനെയാണ്? മായ. ഈ സ്ത്രീധനം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം കൊടുക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കൊടുക്കുന്ന ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നത് അറിയാമോ? എനിക്കറിയില്ല, അതൊന്ന് പറഞ്ഞുതരാം. സ്ത്രീധനം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്തിനാണ് കൊടുക്കുന്നത് അതറിയാമോ? അതാണ് നിങ്ങൾക്ക് വേലയും കൂലി ഇല്ലാത്തോണ്ട് പെണ്ണുങ്ങളെ ഈ പൈസയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തരം. കള്ളന്മാരായ ആണുങ്ങളാണ് സ്ത്രീധനം വാങ്ങിക്കുന്നത്. അവന്മാര് പിന്നീടുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഈ പെണ്ണുങ്ങളെ സ്വർണം ആദ്യം ഒന്ന് പണയം വെക്കുന്നു, പിന്നെടുത്ത് വിൽക്കുന്നു. അത് തീരുമ്പോൾ അവരെ പതുക്കെ പതുക്കെ ചവിട്ടി പുറത്താക്കുന്നു. അതാണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്ത്രീധനം ചോദിച്ചു വരണം. അവന്മാരൊക്കെ ഒരിക്കലും പെണ്ണുങ്ങളെ കെട്ടിച്ച് കൊടുക്കരുത്. ജയ, ഈ സ്ത്രീകൾ കല്യാണം കഴിക്കുന്ന സമയത്ത് പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്ന സമയത്ത് സ്ത്രീധനം കൊടുക്കുന്നത് എന്തിനാണ് അറിയാമോ? ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനും. അപ്പൊ പയ്യന് ജോലി ഉണ്ടെങ്കിൽ സ്ത്രീധനം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊടുക്കേണ്ട ആവശ്യമില്ല, സ്ത്രീധനം ചോദിക്കുന്ന കുറ്റകരമാണ്. കുറ്റകരമാണ്, പക്ഷെ ഇത് ചോദിക്കാതെ തന്നെ കൊടുക്കുകയാണല്ലോ. ഇപ്പൊ അവര് കുട്ടി നല്ലപോലെ ജീവിക്കണം എന്ന് കൊടുക്കുന്നതാണ്. കൊടുക്കുന്നതാണ്. രണ്ടുപേരെ കണ്ടിരുന്നത്. പേരെങ്ങനെയാട്ടോ? ബൈജു. ബൈജു ചേട്ടന്റെ. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നത്? ഭാവിയിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു ധനം ആയിട്ട് ചിലർ കൊടുക്കും, ചിലർ കൊടുക്കില്ല. ഉള്ളവർ കൊടുക്കും, ഇല്ലാത്തവർ കൊടുക്കില്ല. അതാണ് സ്ത്രീധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്, ഭാവിയിൽ അവർക്ക് ഒരു മെച്ചം വരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കൊടുക്കുന്നത്. ഓക്കെ, പേരെങ്ങനെയാണ്? ആഷു. ആഷു, ആ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സ്ത്രീധനം കൊടുക്കുമല്ലോ, അത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സ്ത്രീക്ക് ധനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി ധനം ഉള്ളത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അവർക്ക് ജീവിക്കാൻ വേണ്ടി ഇപ്പൊ മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അവരെ മക്കൾ സുരക്ഷിതമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു ഉള്ളത് കൊടുക്കുന്നു.
നമ്മുടെ ഭരതന്നൂർ ആർക്കൊക്കെ അഭിമാനം എന്നൊക്കെ പറയുന്ന ഒരു സീരിയൽ നടി ഭരതന്നൂർ ശാന്ത എന്ന് പറയുന്ന ആ മാമിയാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. മാമി ഞാൻ രണ്ട് ചോദ്യം ചോദിക്കാനായിട്ടാണ് വന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സ്ത്രീധനം കൊടുക്കുമല്ലോ, അതെന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? തുടർന്ന് ജീവിക്കാൻ വേണ്ടി. സ്ത്രീധനം കൊടുത്താലേ ജീവിക്കത്തുള്ളൂ. അതിൻ്റെ അതെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് അർത്ഥമാക്കണത് പിന്നെ ചെങ്കുറ്റിയോടൊരു ചെറുപ്പക്കാരനാണെങ്കിൽ സ്ത്രീധനം വാങ്ങാതെ തന്നെ പെൺകുട്ടിയെ പോറ്റും അല്ലേ, അങ്ങനെയല്ലേ? പിന്നെ ഇന്നിപ്പം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇഷ്ടംപോലെ സ്ത്രീധനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സ്ത്രീധന നിയമമൊക്കെ പാടില്ലെന്നല്ലേ പറയാറുള്ളത്. പക്ഷെ ഇപ്പോഴും സ്ത്രീധനം കൊടുക്കൂലേ? കൊടുത്തിട്ട് 100, 101 പവനും ഒക്കെ കൊടുത്ത് കല്യാണം കഴിച്ചിട്ടും ആ പെൺകുട്ടികൾക്ക് ജീവിതം നന്നായി പോകുന്നുണ്ടോ? ഇല്ല ഇല്ല. സ്ത്രീധനം കൊടുക്കുന്നത് കൊണ്ട് സാധാരണക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. ആ പേരെങ്ങനെയാ? ആ എൻ്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല, അതൊന്ന് പറഞ്ഞുതരാം. അത് എനിക്കും വളരെ അറിയില്ല. അറിയില്ല എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നതെന്ന് അറിയാം? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാം? കാശുള്ളവർ കൊടുക്കുന്നുണ്ടോ? ആ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത സമയത്ത് രണ്ടു മൂന്ന് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ഏ ആ ആത്മഹത്യകൾ നടന്ന് അറിഞ്ഞപ്പോൾ മോൻ എന്തെങ്കിലും തീരുമാനം മനസ്സിലെടുത്തിട്ടുണ്ടോ? ഞാൻ എന്തായാലും ഒത്തിരി പ്രായമായി, അതുകൊണ്ട് ഒരു തീരുമാനം. പേരെങ്ങനെയാ? എൻ്റെ പേര് പ്രഭാകരൻ. ഇതാണ് എന്റെ ചോദ്യം, ഈ സ്ത്രീധനം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? സ്ത്രീധനം കൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ വരുന്ന അവരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ സാമ്പത്തികം കാണൂല പയ്യന്, അപ്പോഴത്തേക്ക് അവരായതുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ചുറ്റുപാടം ഉണ്ടാകും എന്നാണ് ഉദ്ദേശങ്ങളായിരിക്കും. അങ്ങനെയായിരിക്കും അവർ അത് ചെയ്യുന്നത്. പിന്നെ ഇതൊന്നുമില്ലെങ്കിലും അത് ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ അതുകൊണ്ട് ജീവിക്കാം, അതാണ് നല്ലത്. ആരെ സാമ്പത്തികം നോക്കാം. എന്റെ ചോദ്യം ഇതാണ്, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് എന്തിനുകൊണ്ടാണ് എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നത്? അത് എനിക്കറിയില്ല എന്തിനാണെന്ന് പറഞ്ഞുതരാം. സ്ത്രീധനം കൊടുക്കുന്ന സ്ത്രീധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ത്രീധനം കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞ അവരെ ജീവിതമാർഗ്ഗവും മറ്റുള്ളതും ഒക്കെയാണ്. ഇപ്പൊ എല്ലാരും ആ കണക്കിനല്ല ഉപയോഗിക്കുന്നത്, എല്ലാരും അവരെ പണം എടുത്ത് വെലസ് ജീവിക്കുന്നു, അത് കഴിയുമ്പോ അവരെ തട്ടുന്നു. ഇതൊക്കെ തന്നെ അതായത് ഈ പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കുമല്ലേ കെട്ടിക്കുന്ന സമയത്ത്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജീവിക്കാൻ വേണ്ടിയാണ് സ്ത്രീധനം കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അതിനോട് യോജിക്കുന്നുണ്ടോ സ്ത്രീധനം കൊടുക്കുന്നതിനോട്? നമുക്ക് യോജിക്കാൻ പോകും. ഓക്കെ അങ്ങനെ. പേരെങ്ങനെയാ? ഇതാണ് എന്റെ ചോദ്യം, ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീധനം കൊണ്ട് ഉദ്ദേശം ഞങ്ങള് സ്ത്രീധനം ചോദിക്കുന്നവർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കൂല. അതാണ് അതല്ല ചോദ്യം, സ്ത്രീധനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ? അവർക്ക് സമ്പത്ത് അതായിരിക്കും അല്ലേ. അപ്പൊ ഈ അടുത്ത സമയത്ത് പേരെങ്ങനെയാണ്? എന്റെ പേര് നിസാർ. നിസാർ, ഇതാണ് എന്റെ ചോദ്യം, ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളെ സംരക്ഷിക്കുക. സ്ത്രീകളെ സംരക്ഷിക്കാനാണോ സ്ത്രീധനം? പിന്നെ അല്ലാതെ അതാണോ? അതാണ് അതിന്റെ അർത്ഥം അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് അതാണെന്ന് തോന്നുന്നു. ഓക്കെ. പേരെങ്ങനെയാണ്? ജമീല. ജമീല, ഈ സ്ത്രീകൾക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം കൊടുക്കുമല്ലോ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അത് കൊടുക്കുന്നവരെ അല്ല, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതങ്ങനെ അത് കൊടുത്തില്ല എങ്കിൽ പിന്നെ പെണ്ണിനെ നോക്കൂലെന്നോ? നോക്കുന്ന വീട്ടിൽ പോകണടത്ത് കൊച്ചിന് ഭയങ്കര ഒരു അവരുടെ ആട്ടുംതുപ്പും കേൾക്കേണ്ടി വരും. ആട്ടുംതുപ്പും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് സ്ത്രീധനം കൊടുക്കുന്നത്. അവർ ചോദിക്കുന്നത് കൊടുത്ത് അയക്കുന്നത്. അതായത് പെൺകുട്ടികൾ സുരക്ഷിതമാവാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. പേരെങ്ങനെയാണ്? എന്റെ പേര് അർജുനൻ. അർജുനൻ, ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. സ്ത്രീധനം കൊണ്ട് സ്ത്രീധനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്ന ആൾക്കാർ? സ്ത്രീധനം കൊണ്ട് പറഞ്ഞാൽ സ്വയം തൊഴിൽ എന്ന് പറയും. പുരുഷന് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ കുറെ പൈസ ഒക്കെ കിട്ടിയാൽ, അല്ല പുരുഷന് വേറെ ജോലി ഇല്ല, അപ്പൊ കുറച്ച് പൈസ ഒക്കെ കിട്ടി അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം, അതാണ് സ്ത്രീധനം. അതുകൊണ്ടാണ് അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളാണ് ധനം. മനസ്സിലായോ? ഓക്കെ ഓക്കെ. എന്റെ പേര് അനിൽ. ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്ത്രീയാണ് ധനം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ഞാൻ.
സ്ത്രീധനം ചോദിക്കുന്നതും അതുപോലെ സ്ത്രീധനം കൊടുക്കുന്നതാമെന്ന് പറയുന്നതും നിയമപരമായി ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റകരമാണ്. എന്നാലും നമ്മുടെ സമൂഹത്തിന് നിലനിൽക്കുന്ന, അതായത് ഒരു പെൺകുട്ടി അയക്കുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു, അത് ഒരു രീതിയാണ്. പക്ഷേ ഇത് സ്ത്രീധനമായിട്ട് കമ്പൾസറി ആയി സ്ത്രീധനം വേണം എന്ന് വാദിക്കുന്നത് ഒരു ഫാഷനായിട്ട് കേരള സമൂഹത്തിന് മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ജീർണതയ്ക്ക് ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഇത്തരം ജീർണതയ്ക്കെതിരെ ഇവിടുത്തെ പൊതുസമൂഹം ഉണരേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയെ തന്നെ ഒരു വളരെ ദോഷകരമായി ബാധിക്കുന്ന, എന്ന് പറഞ്ഞാൽ സ്ത്രീധനം ചോദിക്കാതെ തന്നെ ഇപ്പോൾ ആവശ്യമുള്ള ആളുകൾ സ്ത്രീധനം കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായി? അതൊരു ഫാഷനായി. എൻ്റെ മോക്ക് ഇത്ര ഒരു വണ്ടി അല്ലെങ്കിൽ ഇത്ര പവൻ ഇത്ര ഏക്കർ ഇങ്ങനെ കൊടുക്കുവാനായിട്ട് തയ്യാറായി അങ്ങ് നിൽക്കുകയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ മാറി നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി ഇരുന്നുകൊണ്ട് ഈ സ്ത്രീധനം എന്ന വിപത്തിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. അതിന് എല്ലാവിധമായ നാട്ടുകാരുടെയും അതുപോലെ ജനങ്ങളും ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ എതിർക്കേണ്ടിയിരിക്കുന്നു. പേരെങ്ങനെയാണ്? ഇതാണ് എൻ്റെ ചോദ്യം. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കുമല്ലോ, അതെന്തിനാണ് കൊടുക്കുന്നത്? അതിനെ പറ്റി അറിയാമോ? സ്ത്രീധനം കൊടുക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതം സുരക്ഷിതമായിട്ട് പോവാൻ, ജീവിച്ചു പോവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. പേരെങ്ങനെയാണ്? സലീം. കേട്ടില്ല. സലീം. ആ സലീം. ഇതാണ് എൻ്റെ ചോദ്യം. ഈ സ്ത്രീധനം കൊടുക്കുന്നത് എന്തിനാണ് അറിയാമോ? സ്ത്രീധനം കൊടുക്കുന്നതാ, സ്ത്രീക്ക് ധനം കൊടുക്കുന്ന, സ്ത്രീക്ക് എന്തായിട്ട് ഉപകാരം കൊടുക്കുന്നതാണ് സ്ത്രീധനം. സ്ത്രീധനം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ത്രീധനം കൊണ്ട് കുറെ ആത്മഹത്യകളൊക്കെ നടന്ന് അറിഞ്ഞത്? അതെ, പിടിച്ച് അറിഞ്ഞ കൊല്ലാമുള്ളത്. എന്താ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അബ്ദുൽ ഖഹാറാണ്. അബ്ദുൽ ഖഹാർ. നിന്റെ പേരെങ്ങനെയാണ്? അൻസർ. അൻസർ. പേരെങ്ങനെയാണ്? അബ്ദുള്ള. നിങ്ങൾക്കറിയോ ഈ സ്ത്രീധനം കൊടുക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? സ്ത്രീധനം കൊടുക്കുന്ന അവർക്ക് പിന്നെ അല്ലാതെ സ്ത്രീധനം എന്നിട്ട് തുടങ്ങിയാലും ചോദിക്കും. അതാണ് അതാണ് ആണില്ലാത്ത കുറെ വർഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ചോദിക്കാൻ വേണ്ടി. ഭാര്യയുടെ വീട്ടുകാരുടെ ചെലവിൽ കഴിയാന്നുള്ള ഉദ്ദേശത്തിൽ കഴിക്കുന്ന ആൾക്കാരൊന്നുണ്ട്. അതിനൊരു മാറ്റം വരണം. നീ സ്ത്രീധനം ആ തീരുമാനം? ഓഫ്കോഴ്സ്. സ്ത്രീധനം വാങ്ങത്തില്ല? വാങ്ങത്തില്ല. നീ എങ്ങനെയെല്ലാം തീരുമാനിച്ചായിരുന്നോ? ഞാനും പ്രായമായിട്ടില്ല. എന്നാലും നീ തീരുമാനിച്ചോ? ഓ, ഞാനും വാങ്ങത്തില്ല. വാങ്ങത്തില്ല. അതല്ല, നിങ്ങളെ മൂന്ന് പേരെ പിന്നല്ല, നല്ലൊരു കാര്യം. ഞാൻ ഹാൻഡ്സ് ഓഫ് ചെയ്യുന്നു. പിന്നെ സെറ്റ് അങ്ങനെ ആയിരിക്കണം ഇപ്പോഴും. ഓക്കെ. പേരെങ്ങനെ? ഷാഹിദ. ഷാഹിദ. ഓക്കെ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീധനം കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീധനം കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ സ്ത്രീധനം കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൾക്കാർ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്താണ് ഒരു കച്ചവടം എന്നുള്ള രീതിയിലല്ലേ വരുന്നത്? അങ്ങനെയാണ് വരുന്നത്. ആ അതെ. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ അടുത്ത സമയത്ത് കുറച്ച് ആത്മഹത്യകൾ ഇറങ്ങും സ്ത്രീധനത്തിന്റെ പേരിൽ, അത് അറിഞ്ഞപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുത്തു ചോദിക്കേണ്ട? പേരെങ്ങനെയാ? സീമ. ചേച്ചി, എന്റെ ചോദ്യം ഇതാണ്, എന്തിനാ ഈ സ്ത്രീധനം കൊടുക്കുന്നത് എന്തിനാണ് അറിയാമോ? സ്ത്രീധനം കൊടുക്കുന്നത് അവർക്ക് ചെറുക്കന്മാർക്ക് നട്ടല്ലാത്തോണ്ട് സ്ത്രീധനം ചോദിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം നേടാനായിരിക്കും ഇത് ഉദ്ദേശിച്ചായിരിക്കും ഒരു സ്ത്രീധനം ചോദിക്കുന്നത്. അതുകൊണ്ടായിരിക്കും സ്ത്രീധനം ചോദിക്കുന്നത്. ഇന്ന് സ്ത്രീധനം ആയിരിക്കും. പേരെങ്ങനെയാ? പേരില്ലാത്ത ആളാണ്. ഓക്കെ. എടാ, ചോദ്യം ഇതാണ്, എന്തിനാണ് സ്ത്രീകൾ സ്ത്രീധനം കൊടുക്കുന്നത് കല്യാണം കഴിക്കുന്ന സമയത്ത്? അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല. എൻ്റെ ആവശ്യകത ഇല്ല. ആ ആ, ഈ അടുത്ത സമയത്ത് രണ്ടു മൂന്ന് ആത്മഹത്യകളൊക്കെ അറിഞ്ഞില്ല, അറിഞ്ഞില്ലേ? അപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കും? തീരുമാനം, ഞാൻ കല്യാണം കഴിക്കില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. കല്യാണം കഴിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തില്ല. പിന്നെ പേരെങ്ങനെയാണ്? ശോഭ. ഇതാണ് ചോദ്യം, ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്ത്രീധനം കൊണ്ട് എന്തായാലും ജീവിച്ചു പോകണം. അതല്ല, സ്ത്രീധനം എന്തിനാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ? മക്കളെ കൊല്ലാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് സ്ത്രീധനം. അതാണ്, കൊട്ടില്ലെങ്കിൽ അവരെ കൊല്ലും, അതല്ലെങ്കിൽ അവര് തൂങ്ങും. കൊടുത്താലും കൊടുത്തില്ലേലും മാറണം, ഉറപ്പാണ്. ഇന്നലെ കണ്ടില്ലേ? ഇന്നലെ കണ്ടു. അത് അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതും പിടിച്ചത്.
സ്ത്രീധനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അറിയാമോ? സ്ത്രീധനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്ത്രീധനം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്ത്രീധനം കൊടുക്കുന്നത് പെൺകുട്ടികളെ എന്താണ് അവർക്ക് വിൽക്കുന്നതിന് തുല്യം, വിൽക്കുന്നതിന് തുല്യം. പേരെങ്ങനെയാണ്? എന്റെ പേര് ലളിതകുമാരി. ആ ലളിതകുമാരി, എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്ത്രീധനം കൊടുക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്താണ്? സ്ത്രീധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വിൽക്കുന്നു. സ്ത്രീയെ വിൽക്കുന്നു, അത് തന്നെയാണ് അതിൽ. പേരെന്താണ്? എന്റെ പേര് ശ്രീലത. ശ്രീലത, ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം കൊടുക്കുമല്ലോ, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതാണ് അതിന്റെ അർത്ഥം. വാർത്തയൊക്കെ കണ്ടു, വാർത്തയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തോ പുതുതായിട്ട്. എടുക്കൂല, മാമി എന്തെങ്കിലും തീരുമാനം എടുത്തോ? അടിച്ചൊടിക്കണം, അടിച്ചൊടിക്കണം ഉമ്മാരെ. അത് തന്നെയാണ് എടുത്തത്. ശരിയാണ്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം. പേരെങ്ങനെയാ? ഹർഷിത. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീധനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്ത്രീധനം കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത് അറിയാം? എന്താണ്, ഞാൻ മറുപടി പറയണം. എന്താണ് അർത്ഥമാക്കുന്നത്? സ്ത്രീധനം നമ്മളെ മക്കളെ ഇപ്പൊ കെട്ടിച്ചയക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീധനം കൊടുത്തേ പറ്റുള്ളൂ. അത് ഉറപ്പാണോ? അല്ലാതെ സ്ത്രീധനം വാങ്ങാതെ ഒരു പയ്യനം വാങ്ങാതെ ഒരു പയ്യന്മാരും ഇപ്പൊ ഇല്ല. ഇല്ല ഇല്ല, അതുകൊണ്ടാണ് സ്ത്രീധനം കൊടുക്കുന്നത്. സ്ത്രീധനം കൊടുക്കുന്നത് അതുകൊണ്ടാണ് അർത്ഥമാക്കുന്നത്. മകളല്ലേ, എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? സ്ത്രീധനം, അതായത് വാപ്പായും ഉമ്മായും സ്ത്രീധനം തന്നെ കെട്ടിക്കൂളെന്ന് പറഞ്ഞ വേണ്ടെന്ന് പറയും, രണ്ടു കൈ നീട്ടി സ്വീകരിക്കും. വേണ്ടെന്ന് പറയും. കേട്ടല്ലോ, അവരെ താല്പര്യത്തിന് തന്ന, അവരുടെ ഇഷ്ടത്തിന് അവരെ മോൾക്ക് കൊടുക്കുന്നതായിട്ട് അത് നമ്മളെ കയ്യിൽ താങ്ങും. നിങ്ങൾ കൊടുക്കുന്ന ആർത്തിറ്റി ആർത്തിയുള്ള ആളാണെങ്കിലും, ആർത്തിയുള്ള ആളാണ്, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സ്വീകരിക്കുന്നില്ല. അപ്പൊ തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോഴത്തെ അല്ല, അത് നമുക്ക് ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ നമുക്കറിയാലോ. ഒരു ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ നമുക്ക് അതിനെ പറ്റി അറിയാലോ. അപ്പൊ ചോദിക്കുന്ന ആൾക്ക് കൊട്ടിച്ചു കൊടുക്കും? ഇല്ല, കൊടുക്കും. ഉറപ്പാണ്. പിന്നെ ഇന്നലെ മെനങ്ങാനൊക്കെ രണ്ടുമൂന്ന് ആത്മഹത്യകളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞപ്പോ എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഒന്നും എടുത്തിട്ടില്ല. കാര്യം വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചാടിക്കറി ഒന്നും പറയാനൊക്കില്ലല്ലോ. തീരുമാനം അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്. കാര്യം വെച്ചാൽ ആർത്തി അങ്ങനെ ഓരോ മക്കളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന സാധനം വേണം, ഇന്നത് വേണം എന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെ നമ്മളെ മക്കൾക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത് നമ്മളെ ഇഷ്ടമാണ്, മക്കൾക്ക് കൊടുക്കുന്നത് എന്താണെന്നുള്ളത് എന്നൊരു അഭിപ്രായമാണ്. മോൾ എന്തെങ്കിലും തീരുമാനം എടുത്തോ? അതൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കാതെ കിട്ടണമെന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും തീരുമാനം എടുത്തില്ല, എനിക്ക് സ്ത്രീധനം വേണ്ട എന്ന് തീരുമാനം എടുത്തില്ല. അങ്ങനെ എടുക്കുക, അതാവണം നല്ലത്. അങ്ങനെ സ്ട്രോങ് ആവും അല്ലേ അമ്മ? അവളെ സ്ത്രീധനം എടുത്താൽ അവളെ കെട്ടാൻ പറഞ്ഞ സ്ത്രീധനം കൊടുത്തല്ലേ പറ്റുള്ളൂ. അതൊക്കെ ഒരു പഴഞ്ച ഏർപ്പാടാണോ? പുതിയതായിട്ട് ചിന്തിക്കണം. സ്ത്രീധനം കൊടുക്കണ്ട, നമ്മള് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമില്ല. മനസ്സിലായോ? അത് കല്യാണം കഴിയുന്നതിന്റെ അന്ന് തന്നെ കൊടുക്കണമെന്നില്ല. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താലും മോള് ഹാപ്പി ആയിട്ട് അത്രയും 10 കൊല്ലം അവൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അല്ലാതെ കല്യാണം കഴിക്കുന്നതിന്റെ അന്ന് തന്നെ കൊടുക്കണമെന്നില്ല. അങ്ങനെയല്ലോ ചിന്തിക്കുക. അല്ലാതെ സ്ത്രീ നിങ്ങൾ കൊടുത്തോ, പക്ഷേ 10 കൊല്ലം ഇവള് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ ശരി, അങ്ങനെ എന്തെങ്കിലും നല്ല തീരുമാനം എടുക്കാം. ശരി, അല്ല പേരെങ്ങനെയാ? ഈ സ്ത്രീധനം കൊടുക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്താണ്? സ്ത്രീയെ സംരക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പാരിതോഷികമാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത്. അതങ്ങനെയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നത് അതല്ല. പക്ഷെ ഇപ്പൊ പേരെങ്ങനെയാ? ചോദ്യം ഇതാ, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സ്ത്രീധനം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, അതെങ്ങനെയാണ് അറിയാമോ? എങ്ങനെയാണെന്ന് അറിയാമോ? അത് എന്താണ് അർത്ഥമാക്കുന്നത് സ്ത്രീധനം കൊടുക്കുന്നത് കൊണ്ട് അറിയാമോ? എനിക്ക് സ്ത്രീധനം കൊടുത്തിട്ടില്ലാതുകൊണ്ട് എനിക്കറിയത്തില്ല. അറിയത്തില്ല. അപ്പൊ അവർക്കറിയായിരുന്നു അച്ഛനും അമ്മയ്ക്ക് സ്ത്രീധനം കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് കല്യാണം കഴിക്കുമ്പോൾ. ഞാൻ ലവ് മാരേജ് ആയതുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കണം. സ്ത്രീധനം എന്ന് വെച്ചാൽ നമ്മളെ കല്യാണത്തിന് ഇങ്ങനെ നിൽക്കുമ്പോൾ രസം എന്നുള്ള രീതിയിലല്ലാതെ വേറെ ഒരു